സംവിധായകൻ നരണിപ്പുഴ ഷാനവാസിന്റെ വിയോഗത്തിൽ വേദനയോടെ സിനിമാ ലോകം. നിരവധി സിനിമാ താരങ്ങളാണ് സംവിധായകനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആയുഷ്കാലത്തേക്കുള്ള ഓർമ്മകളും എന്നോട് പറഞ്ഞ കുറെ കഥകളും ബാക്കി വെച്ച് അവൻ പോയി. നമ്മുടെ സൂഫി, നിനക്കു വേണ്ടി ഞങ്ങളുടെ പരമാവധി ശ്രമിച്ചു ഷാനു, ഒരുപാട് സ്നേഹമെന്നാണ് വിജയ് ബാബു കുറിച്ചത്. ഷാനവാസ് ഒരുക്കിയ സൂഫിയും സുജാതയും നിർമ്മിച്ചത് വിജയ് ബാബുവായിരുന്നു. അതേസമയം ഏറെ പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് പറഞ്ഞ് നടൻ ജയസൂര്യയും രംഗത്ത് വന്നിട്ടുണ്ട്. ഷാനവാസിന്റെ അപ്രതീക്ഷിത വേർപാട് അവശ്വസനീയമാണെന്നും ജയസൂര്യ പറയുന്നു. അന്തരിച്ച യുവ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴയെ കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് നല്ല ഓർമ്മകൾ ബാക്കി വെച്ചാണ് ഷാനവാസ് പറയുന്നത്. സൂഫിയും സുജാതയും എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് അദ്ദേഹവുമായി സൗഹൃദത്തിലാകുന്നത്. ചിലരെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ മുൻപേ അറിയാമല്ലോ എന്ന് തോന്നില്ലേ? അത്തരമൊരു അടുപ്പം ഷാനവാസിനോട് തോന്നിയിരുന്നു. ഒരുപാട് നല്ല നിമിഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ആ ലൊക്കേഷനിൽ ഉണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ചില സ്വപ്നങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അദ്ദേഹം ചില തിരക്കഥയുടെ പണിപ്പുരയിലായിരുന്നു. സ്വപ്നങ്ങൾ പലതും ബാക്കി വെച്ചാണ് ഷാനവാസ് നമ്മെ വിട്ടുപോയത് എന്നാണ് ജയസൂര്യ പറഞ്ഞത്. ചില വാർത്തകൾ അവശ്വസനീയമായിരിക്കുമല്ലോ, അതുപോലെ അവശ്വസനീയമായ ഒന്നാണിത്. ഇനിയും ഒരുപാട് പ്രണയകാവ്യങ്ങൾ ആ തൂലികയിൽ നിന്നും പിറക്കാൻ കൊതിച്ച് കാത്തിരുന്നിരിപ്പുണ്ട്. ഷാനവാസിൻ്റെ ഈ അകാലത്തിലുള്ള വിടവാങ്ങൽ ഞങ്ങളുടെയും സിനിമാ ആസ്വാദകരുടെയും ഒരു നഷ്ടം തന്നെയാണ്. ചില സൗഹൃദങ്ങൾ ജീവിതാവസാനം വരെയുള്ളതാണ്. ഷാനവാസിനോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ ഒരിക്കലും എന്നെ വിട്ടുപോകില്ല. ഞാനും എൻ്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ആ ചിരിച്ച മുഖം എന്റെ ഉള്ളിലുണ്ടാകുമെന്നുമാണ് താരം പറഞ്ഞത്. ഷാനവാസ് ഒരുക്കിയ സൂഫിയും സുജാതയിൽ ജയസൂര്യയായിരുന്നു നായകൻ. രാജീവ് എന്ന കഥാപാത്രമായാണ് ജയസൂര്യ പ്രത്യക്ഷപ്പെട്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷാനവാസ്. ഗുരുതരാവസ്ഥയിലുള്ള അദ്ദേഹത്തെ അവസാന ശ്രമം എന്ന നിലയിൽ ഇന്നലെ രാത്രിയോടെ ആംബുലൻസിൽ കൊച്ചിയിൽ എത്തിച്ചിരുന്നു. വിജയ് ബാബു അടക്കമുള്ള സുഹൃത്തുക്കളാണ് ഇതിനു മുന്നിൽ നിന്നത്. എന്നാൽ പരിശ്രമങ്ങളെല്ലാം വിഫലമായി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം. അട്ടപ്പാടിയിൽ പുതിയ സിനിമയുടെ എഴുത്തിനിടെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി നരണിപ്പുഴയാണ് ഷാനവാസിന്റെ സ്വദേശം. എഡിറ്ററായി സിനിമാ രംഗത്തെത്തിയ ഷാനവാസ് 2015 പുറത്തിറങ്ങിയ കരി എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനാവുന്നത്. ഈ ചിത്രം ഏറെ നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഒട്ടനവധി ചലച്ചിത്ര ഉത്സവങ്ങളിൽ പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ അർഹമാവുകയും ചെയ്തു. പിന്നീടാണ് ജയസൂര്യയും അതിഥി റാവു ഹൈദരിയും പ്രധാന കഥാപാത്രങ്ങളാക്കി സൂഫിയും സുജാതയും എന്ന ചിത്രം ഒരുക്കിയത്. വിജയ് ബാബു നിർമ്മിച്ച ഈ ചിത്രം മലയാളത്തിലെ ആദ്യം നേരിട്ടുള്ള OTT റിലീസുമായിരുന്നു.